കോൺഗ്രസിൽ ലീഡർ എന്നാൽ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അത് കെ കരുണാകരൻ. അതിനുശേഷമോ അതിന് മുൻപോ ലീഡർ എന്ന ഒരാൾ കേരളത്തിലെ കോൺഗ്രസിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ആ പദവിയിലേക്ക് മെല്ലെ മെല്ലെ ഒരാൾ കൂടി നടന്നടക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ആ ഒരു താരം. അദ്ദേഹം ചിലപ്പോൾ അത് സമ്മതിക്കില്ല, ഞാൻ ലീഡറല്ല, അല്ലെങ്കിൽ മറ്റ് തരത്തിൽ ക്യാപ്റ്റനല്ല എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ സ്വാഭാവികമായും ആ തരത്തിലേക്ക് അദ്ദേഹം ഉയരുകയാണ്. തൃക്കാക്കര ഇലക്ഷൻ കഴിഞ്ഞോടുകൂടി കോൺഗ്രസിൽ തന്നെ പല ധ്രുവീകരണങ്ങളും വന്നു കഴിഞ്ഞു. എ ഗ്രൂപ്പ് എന്ന് പറയുന്നൊരു സംഗതി ഇപ്പം ഇല്ല. കാരണം എ ഗ്രൂപ്പിലെ പ്രബലന്മാരായിരുന്ന തിരുവഞ്ചൂരും സിദ്ദിഖും ഷാഫി പറമ്പിലും ഒക്കെ സതീശൻ്റെ കൂടാരത്തിൽ കയറിക്കഴിഞ്ഞു. പിന്നെ അവിടെ ഇനി അവശേഷിക്കുന്നവരാരുമില്ല. പിന്നെ ഉള്ളത് ഐ മാത്രമാണ്. ഐയെ പ്രതിദാനം ചെയ്ത് ഇവിടെ കേരളത്തിൽ നിൽക്കുന്നത് രമേശ് ചെന്നിത്തലയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മോർത്തട്ടിൽ നിന്നുള്ളത് കെ സി വേണുഗോപാലാണ്. കെ സി വേണുഗോപാൽ എല്ലാവർക്കും നന്നായിട്ടറിയാം കോൺഗ്രസ്സിൽ. കാരണം ഒരു കാലത്ത് വി ഡി സതീശൻ്റെ ഉയർച്ചയെയും വളർച്ചയെയും ചവിട്ടിത്താഴ്ത്തി ഇട്ടിരുന്നത് കെ സി വേണുഗോപാൽ ആയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം വി ഡി സതീശനും നായരാണ്, നമ്മുടെ കെ സി വേണുഗോപാലും നായരാണ്. അപ്പോൾ ഒരു നായർ വളർന്നു കഴിഞ്ഞാൽ തനിക്കൊരു ഭീഷണിയാവുമോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭയം. അത് വി ഡി സതീശനെ കുറേയേറെ ദ്രോഹിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ സ്വാഭാവികമായൊരു വളർച്ച എന്ന് പറയുന്നുണ്ടല്ലോ, പ്രകൃതിയിലുള്ള സംഭവമാണ്. ആ സ്വാഭാവികമായ വളർച്ചയെ കെ സി വേണുഗോപാൽ വിചാരിച്ചാൽ ഇനി ചവിട്ടിത്താഴ്ത്താനാവില്ല. കാരണം അത്രമാത്രം സതീശൻ അതിനപ്പുറത്തേക്ക് ആയിക്കഴിഞ്ഞു. സതീശൻ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഒരു നേതാവായി കഴിഞ്ഞു. പണ്ട് കെ കരുണാകരനും ആൻ്റണിയും തമ്മിലൊരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. ഇന്ന് അതുപോലെ ഒരു കോമ്പിനേഷൻ ഉള്ള നേതാക്കന്മാർ നമുക്കില്ല. സുധാകരനാണെങ്കിൽ കെ പി സി പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിൻ്റെ അനാരോഗ്യം കാരണം പഴയതുപോലെ ഇനി പ്രവർത്തിക്കാനാവുമോ എന്നുള്ള കാര്യം സംശയമാണ്. ചെന്നിത്തലയും സതീശനും തമ്മിലും അതുപോലെ തന്നെ കരുണാകരൻ ആൻ്റണി പോലെ ഒരു സുഹൃത് ബന്ധം വരുമെന്ന് തോന്നുന്നില്ല. ആൻ്റണിയും കരുണാകരനും രണ്ട് തട്ടിലാണ് ഇന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിലും ഒരിക്കലും ആൻ്റണി കരുണാകരനെ തള്ളിപ്പറയാനോ കരുണാകരനെതിരായി ഒരു കുത്തുവാക്ക് പോലും പറയാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഞങ്ങൾക്കെല്ലാം നന്നായിട്ടറിയാം, ഒരു അവസരത്തിൽ ആൻ്റണി കെ പി സി പ്രസിഡൻ്റായി മത്സരിക്കുമ്പോൾ വയലാർ രവിയെ കരുണാകരൻ നിർത്തി തോൽപ്പിക്കുകയായിരുന്നു. ആ യോഗത്തിൽ കെ പി സി സി ഓഫീസിൽ നടന്ന യോഗത്തിന് ശേഷം ഒന്നും അറിയാത്ത മട്ടിൽ ആൻ്റണിയുടെ അടുത്ത് ചെന്ന് കരുണാകരൻ ഇരുന്നപ്പോൾ ആൻ്റണിക്ക് അത് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ കൈ എന്തോ കൊടുക്കുകയോ എന്തോ സംസാരിക്കാനൊക്കെ ആഞ്ഞപ്പോൾ ആൻ്റണി പറഞ്ഞു, വേണ്ട വേണ്ട, ആ പഴയ സൗഹൃദമൊന്നും ഇനി വേണ്ട എന്ന് ഒരൊറ്റ വാക്കിൽ പറഞ്ഞതല്ലാതെ കരുണാകരനെ കുത്തി നോവിക്കാനോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ പിന്നീട് നടന്ന പ്രസംഗങ്ങളിലൊന്നും അദ്ദേഹം കരുണാകരനെ ചീത്ത പറയാനോ ഒന്നും തയ്യാറായിട്ടില്ല. അന്ന് വൈകുന്നേരം, അദ്ദേഹം കെ കരുണാകരൻ അന്ന് മുഖ്യമന്ത്രിയാണ്, അന്ന് വൈകുന്നേരം ഞങ്ങൾ കുറേ പേര് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി ഈ ഇതിൻ്റെ പ്രതികരണം ആരായാൻ വേണ്ടി ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി. കെ പി സി പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ ആൻ്റണിയെ തോൽപ്പിച്ച് കരുണാകരൻ നിർത്തിയ ഐ ഗ്രൂപ്പിൻ്റെ പിന്തുണയോടുകൂടി വയലാർ രവി വിജയിച്ചു. അതിൻ്റെ പ്രതികരണം എടുക്കാനായിരുന്നു ഞങ്ങൾ പോയത്. അപ്പോൾ പത്രപ്രവർത്തകർ ഒരു കുസൃതി ചോദ്യം കരുണാകരനോട് ചോദിച്ചു, നിങ്ങൾ തമ്മിൽ നല്ല അടുപ്പക്കാരാണല്ലോ, കരുണാകരനും ആൻ്റണി എന്ന് പറഞ്ഞ കോൺഗ്രസിലെ അനിശ്ചയത്തിൻ്റെ നേതാക്കളാണ്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബഹുമാനിക്കുന്നവരും സ്നേഹിക്കുന്നവരാണല്ലോ, അപ്പോൾ അടുത്ത സുഹൃത്തിൻ്റെ തോൽവിയിൽ അങ്ങക്ക് അങ്ങയുടെ ഒരു ദുഃഖം കാണുന്നില്ലല്ലോ എന്ന് ഒരു ചോദ്യമുണ്ടായി. എടുത്തടിച്ചതുപോലെയായിരുന്നു കരുണാകരൻ്റെ മറുപടി. അദ്ദേഹം ഇടത്തോട്ട് തിരിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഗൺമാനായ രാമേന്ദ്രൻ നായർ അടുത്തുണ്ടോ എന്ന് നോക്കി, ഉണ്ട്. രാമേന്ദ്ര, ഒരു ഉള്ളി കൊണ്ടുവരൂ, ഞാനൊന്ന് കരയട്ടെ. നർമ്മവും എല്ലാം അതിനകത്തുണ്ട്, മറുപടിയും എല്ലാം അതിനകത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖഭാവം ദുഃഖിതനല്ല, സ്വന്തം
പിന്നെ സുഹൃത്ത് മത്സരിച്ച് തോറ്റിട്ടും അതിലൊരു ദുഃഖം കാണുന്നില്ലല്ലോ എന്നുള്ള മുനവച്ചൊരു ചോദ്യം ചോദിച്ചപ്പോഴാണ് കന്നാരൻ പറഞ്ഞത്, രാമേന്ദ്ര ഒരു ഉള്ളി കൊണ്ടുപോ ഞാനൊന്ന് കരയട്ടെ എന്ന്. അതായിരുന്നു അന്നത്തെ ഇണക്കവും പിണക്കവും. എന്നാൽ പോലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും, പിന്നെ കരുണാകരൻ പലപ്പോഴും വിമർശിച്ചിട്ടുണ്ട്, പക്ഷേ ഒരിക്കലും ആൻ്റണി കരുണാകരനെ വിമർശിക്കാനോ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞ് നോവിക്കാനോ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഇന്ന് സ്ഥിതി ഇതെല്ലാം മാറി, ആ ബന്ധങ്ങളൊന്നുമില്ല. ആ ബന്ധം നല്ലതാണോ ചീത്തയായിരുന്നോ എന്നുള്ള പിന്നീട് കാലം തെളിയിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും ഐ എ ഗ്രൂപ്പ് നിലനിന്നു എങ്കിൽ പോലും സുധാകരനും സതീശനും വന്നപ്പോൾ അവർ പറഞ്ഞു ഇനി കേരളത്തിൽ ഗ്രൂപ്പിസം എന്നൊരു സംഗതിയും ഉണ്ടാവില്ല, കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് നിൽക്കും, അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഭരണം കേരളത്തിലുണ്ടാവും, അതിനുവേണ്ടി തോളോട് തോള് ചേർന്ന് പ്രവർത്തിക്കും, ഒറ്റ മനസ്സായി പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. ഏകദേശം തൃപ്പൂണിത്തുറ ഇലക്ഷൻ വന്നപ്പോൾ കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് തന്നെ നിന്നു. അത് ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കോൺഗ്രസിൻ്റെ ഇതേവരെ ഉള്ള ചരിത്രത്തിൽ ഇതുപോലെ ഏക മനസ്സായി ഒറ്റ ശരീരമായി കോൺഗ്രസ് പ്രവർത്തിച്ചു, ചരിത്രത്തിലില്ലാത്ത ഭൂരിപക്ഷം നേടിയെടുക്കുകയും ചെയ്തു. ഈ രീതി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസും യു ഡി എഫും തീർച്ചയായിട്ടും കേരളത്തിൽ ജീവൻ വയ്ക്കും എന്നുള്ള കാര്യത്തിന് ഉറപ്പില്ല. അതോടൊപ്പം തന്നെ വി ഡി സതീശൻ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നേതാവായി വളർന്നു വരികയും ചെയ്യും. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിനോട് എതിർക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിന്നെ പദവിയെ താഴ്ത്തിക്കെട്ടാനോ ഒന്നും ആരും തയ്യാറല്ല. ഇപ്പോൾ ഫ്ലക്സ് വിവാദം തന്നെ വന്നു, സതീശൻ വളരെ ഗംഭീരമായിട്ട് പറഞ്ഞല്ലോ എൻ്റെ പേരിൽ ഫ്ലക്സ് വയ്ക്കേണ്ട, ആ ഫ്ലക്സ് ഉടൻ തന്നെ ഞാൻ മാത്രമുള്ള ഫ്ലക്സ് അഴിച്ചു മാറ്റണം. വിജയിച്ചവൻ എല്ലാവരും കൂടി ചേർന്നാണ് വിജയിച്ചത്, അതിനുവേണ്ടി പ്രവർത്തിച്ചത്. കോൺഗ്രസിൻ്റെ സീനിയർ നേതാക്കന്മാരെല്ലാം ഉള്ള ബോർഡുണ്ടെങ്കിൽ മാത്രം അതിൻ്റെ കൂടെ എൻ്റെ ബോർഡ് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അതിനും അദ്ദേഹം ഒരു മാതൃക കാണിച്ചു. അങ്ങനെ ഫ്ലക്സ് ബോർഡുകൾ ഒന്നൊന്നായി പിന്നെ മാറ്റി തുടങ്ങിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇത്രയൊക്കെ ആയാൽ പോലും വി ഡി സതീശന് പേടിക്കേണ്ട ഒരേ ഒരാളേ ഉള്ളൂ, അത് കെ സി വേണുഗോപാലാണ്. വേണുഗോപാൽ എപ്പോൾ തിരിഞ്ഞു കുത്തും എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് സതീശനും ചില ഒരു ഭയം ഉള്ളത്. അതല്ലാതെ ഇപ്പോൾ സതീശൻ തന്നെ കേരളത്തിലെ അനിഷേധിനായ കോൺഗ്രസ് നേതാവ്.